ഇത് മാസ് മോട്ടോർസ് എന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. നിലവിൽ അതിൻ്റെ എൻജിൻ സൗണ്ട് നല്ല രീതിയിലുണ്ട്, എൻജിൻ വർക്കിൻ്റെ സമയമായിട്ടുണ്ട്, ക്രാങ്ക് പിസ്റ്റൺ പിടിച്ച സിറ്റുവേഷനിലാണ് ഇപ്പോൾ വന്നേക്കണം കേട്ടോ. എന്നാൽ വണ്ടി സ്റ്റാർട്ടാക്കിയായിരുന്നു, കാരണം ഇപ്പോൾ നമ്മൾ ഒരു പഴയ പ്ലഗ് ഇട്ട് പ്ലഗ് പോയർന്നാണ് ഇപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ടാവാഞ്ഞ്. അപ്പോൾ ഞാനൊരു പഴയ പ്ലഗ് ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ്സ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്, എൻജിൻ വർക്ക് കൂടാതെ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്ങൊക്കെ ചെറിയ അടി കാണുന്നുണ്ട്. അത് നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം, ബെയറിങ്ങൊക്കെ വേണമെങ്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ എനിക്ക് തോന്നുന്നു ജാമായിട്ടൊന്ന് അയക്കും, അങ്ങനെ എന്തോ വിടീച്ചൊക്കെ ഇട്ടാണ് ഈ ഭാഗത്ത്. വീൽ ബെയറിങ്ങിൻ്റെ ഇവിടെ അത്യാവശ്യം സീൽഡ് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ, ഡസ്റ്റ് സീൽഡ് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബെയറിങ്ങിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോളേ കാണുന്നുണ്ട് നമുക്ക് അതിനകത്ത് കേട്ടോ. അപ്പോൾ എൻജിൻ വർക്കാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലാണ് അത് ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഉണ്ടല്ലോ, അതിവിടെ ഔട്ടറൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു വണ്ടി ഉപയോഗിക്കാണ്ടൊന്ന് കയറ്റി വെച്ചായിരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫുൾ ബോഡിയൊക്കെ അഴിച്ചതിന് ശേഷം ഒന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ടൊക്കെ വേണം എടുക്കണമെങ്കിൽ. അപ്പോൾ ജസ്റ്റ് എൻജിൻ നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒക്കെ നല്ല സൗണ്ടാണ്. ക്രാങ്കിൻ്റെ കണക്ടറോട് പോയിട്ടുള്ള സൗണ്ട് നല്ല രീതിയിൽ നമുക്ക് എഫക്റ്റ് ആവണുണ്ട്. അത് ഈ ഫുട്ട് റെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ഡാമേജൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന കംപ്ലൈൻറ്റുകൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് എക്സ്പെൻസ് വരാമെന്നുള്ള കേസ് പെർമിഷൻ തരാണെങ്കിൽ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം. നിങ്ങളുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ്, പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഴിച്ചു നോക്കിയിട്ട് ഞാൻ അതൊരു എസ്റ്റിമേറ്റ് ആക്കാം, എത്ര നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും വാട്സപ്പിൽ ഇട്ട് തരാം. എന്നിട്ട് നമുക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യാം. എത്ര കോസ്റ്റ് വരും എന്നുള്ള സാധ്യം നോക്കാം, എന്തൊക്കെ ഡാമേജ് ഉള്ളതെന്നുള്ളത് സാധ്യം നോക്കണം, അതിനെത്ര ചിലവ് വരും എന്ന് നോക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിനനുസരിച്ച് എങ്ങനെ വേണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള സമൂഹം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയും, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അപ്രൂവൽ കിട്ടുകയാണെങ്കിലാണ് നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം.